മൂന്ന് രീതിയിലാണ് കസ്റ്റമറെ ടച്ച് ചെയ്യേണ്ടത്. ഒന്ന് വിഷ്വലി, രണ്ട് ഓഡിറ്ററി, കേൾക്കണം, കാണണം, കേൾക്കണം, മൂന്ന് അവരെ ടച്ച് ചെയ്യണം. എഴുതിയിട്ടേക്കുന്നത് അവരെ ടച്ച് ചെയ്യുക. ഇപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ വെച്ചിട്ട് ഇതേ സാധനം ഇവിടെ എഴുതി കാണിക്കുന്നത്? ഞാൻ എന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഈ എഴുതുന്ന എന്തിനാ? ഞാൻ നിങ്ങളെ ടച്ച് ചെയ്യുക, എൻ്റെ വിരൽ തുമ്പിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ എത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ ഇത് എഴുതിയിടുന്നത്. ഇത് മൂന്നുകൂടെ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ചിന്ത പോലും ഇതിൻ്റെ അകത്തിരുന്ന് പോവില്ല. വിർജിൻ മൊബൈൽസിൻ്റെ റിച്ചാർഡ് ബ്രാൻസൺ, അദ്ദേഹത്തിന് 476 സക്സസ്ഫുള്ളി റണ്ണിങ് കമ്പനീസ് ഉണ്ട്. എത്രയാ? 476 കമ്പനി. 365 ദിവസം എന്ന ഒരു വർഷം എടുത്തു നോക്കിയാൽ ഒരു കമ്പനിയിൽ പുള്ളിക്ക് ഒരു ദിവസം തികച്ചിരിക്കാൻ പറ്റില്ല. ഒരു കമ്പനിയിൽ വർഷത്തിൽ ഒരു ദിവസം ഇരിക്കാൻ നേരമില്ല. 476 കമ്പനി. ഹൗ പുള്ളി ബ്രാൻഡായി മാറി. ഒരുപാട് കമ്പനികളിൽ പുള്ളിയെ പിടിച്ച് പാർട്ട്ണറാക്കി. ഞങ്ങൾ സാറിൻ്റെതാണ് ഇതെന്നൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ന് ബ്രാൻഡായി മാറി ഇലോൺ മസ്ക്, ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, സ്റ്റീവ് ജോബ്സ്. പണ്ട് പറ്റുമായിരുന്നു, പണ്ടത് നടക്കുമായിരുന്നു, ഇനി നടക്കില്ല. എന്താണ് ലുലു ആണോ വലുത്, യൂസഫ് അലി ആണോ വലുത്? നമുക്കിഷ്ടം ലുലുവിനെയാണോ യൂസഫ് അലിയാണോ? ലുലുവിൽ ചെന്നിട്ട് ഒരു സാധനം എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ആപ്പിൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂടെ ആപ്പിളൊക്കെ വിട്ടുതരാം, ഒരു സവോള എടുക്കുമ്പോൾ അത് ഒരെണ്ണം താഴെ വീണാൽ ഞാനതെടുത്ത് മുകളിൽ വെക്കും. കാരണം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത് ആ മനുഷ്യൻ്റെ മുഖമാണ്. ഇത് താഴെ വീണ ആരെങ്കിലും ചവിട്ടി അയാൾക്ക് നഷ്ടം ഉണ്ടാവും, അയാൾ ലാഭം ഉണ്ടാക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണെന്ന് തോന്നി. നമുക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? എന്ത് സാധനത്തിൽ നമ്മളൊരു മുഖം കണ്ടെത്താൻ ശ്രമിക്കും, ഫേസ്. ഇപ്പം ഈ ഒരു സാധനം, ഇതിന് ചുമ്മാ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇത് അതിൻ്റെ മുഖമായിട്ടും ഇത് അതിൻ്റെ തലയായിട്ടും ഇത് കാലായിട്ടും തോന്നുന്നില്ലേ? ഈ പെൻ, ഇതിനൊരു ഫേസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലേ? അല്ലേ? ഇതിൻ്റെ ക്യാപ്, ഇതിൻ്റെ എന്ത് സാധനം നമ്മളെടുത്താലും ഇതിനെ ഒരു ഫേസ് നമ്മൾ കണ്ടെത്താൻ നോക്കും. മനുഷ്യൻ്റെ സൈക്കോളജിയാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോഴും ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫേസ് കണ്ടെത്താൻ ശ്രമിക്കും. ആ ഫേസ് പൃഥ്വിരാജ് അല്ല, ആ ഫേസ് ഒരു പ്രൊഡക്റ്റ് അല്ല, ആ ഫേസ് ഏതെങ്കിലും ഒരു കമ്പനിയല്ല, ആ ഫേസ് നമ്മളാവണം. Thank you.